ജെയിംസ് ബോണ്ട് നമ്മെ എന്നും വിസ്മയിപ്പിച്ച കഥാപാത്രമാണ്. മികച്ച കുറ്റാന്വേഷണ പാഠവും മദ്യവും മദിരാക്ഷിയുമായി ആരെയും മോഹിപ്പിക്കുന്ന ജീവിതം. ആക്ഷൻ ത്രില്ലറുകളിൽ നമ്മളെ ഹടതാകർഷിച്ചത് ബോണ്ട് ഉപയോഗിച്ചിരുന്ന അതിശയിപ്പിക്കുന്ന കുറ്റാന്വേഷണ ഉപകരണങ്ങളാണ്. കയ്യിൽ കെട്ടിയിരുന്ന വാച്ചിലൂടെ ബോണ്ട് ആശയവിനിമയം ചെയ്യുന്നത് അന്ന് നമുക്ക് കഥാകൃത്തിൻ്റെ ഭാവന മാത്രമായിരുന്നു. പിന്നീട് അധികം താമസിയാതെ അത് യാഥാർത്ഥ്യമാകുന്നത് നാം കണ്ടു. ഇന്ന് സ്മാർട്ട് വാച്ച് ധരിക്കാത്തവരെ അപരിഷ്കൃതനായാണ് പുതുതലമുറ കാണുന്നത്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ആവില്ല, പ്രത്യേകിച്ച് നമ്മുടെ തൊഴിൽപരമായ ആവശ്യം കൂടി പരിഗണിക്കുമ്പോൾ അത് അനിവാര്യമാണ്. ഇ ആർ ഗ്ലാസുകളും വി ആർ ഹെഡ്സെറ്റുമൊക്കെ നമ്മളിൽ ചിലരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാകും. ഇന്നിപ്പോൾ ഇതെല്ലാം ചേർന്ന് ജെയിംസ് ബോണ്ട് ചിത്രങ്ങളെ വേലുന്ന ഒരു സ്വയംഭൻ ഉൽപ്പന്നം അവതരിക്കുകയാണ്. അതും കോണ്ടാക്ട് ലെൻസിൻ്റെ രൂപത്തിൽ. ഗൂഗിളും മൈക്രോസോഫ്റ്റും പോലുള്ള വമ്പന്മാർ പരാജയപ്പെട്ടിടത്താണ് മോജോവിഷൻ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി വിജയകരമായ പ്രോട്ടോടൈപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കണ്ണിൻ്റെ ചലനം കൊണ്ട് തന്നെ എല്ലാം നിയന്ത്രിക്കുന്ന ഈ കുഞ്ഞൻ കോണ്ടാക്ട് ഗ്ലാസ് കാഴ്ചയ്ക്കപ്പുറം അറിയാനും പകർത്താനും പ്രവചിക്കാനുമുള്ള ഉപകരണമാണ്. ഇത് പ്രായോഗികമായാൽ ലോകം കീഴ്മേൽ മറിയാം. ചാറ്റ് ജി പി ടിയിൽ ഞെട്ടിയിരിക്കുന്ന ലോകം മറ്റൊരു ശ്രേണിയിലുള്ളതാണെങ്കിലും ഈ ഉപകരണത്തിനെ വിസ്മയത്തോടെയും ഞെട്ടലോടെയുമാണ് കാണുന്നത്. ഇൻ്റർനെറ്റിനാൽ ബന്ധിതമായ കാര്യങ്ങളാൽ സ്വകാര്യത ഇതിനകം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പമാണ് മറ്റാരെയും കാണാതെ നമുക്ക് അവരെ ഇഴകീറി കാണാനാകുന്ന മോജോവിഷൻ്റെ വരവ്. കണ്ണാടി ഇതുവരെ നമുക്ക് മറ്റൊന്നിലേക്കുള്ള കവാടം മാത്രമായിരുന്നു. അതാണിപ്പോൾ കാഴ്ചയുടെ പ്രതലമാകുന്നത്. ആലോചിച്ചു നോക്കൂ, വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കണ്ണിനോട് ചേർന്നുള്ള കോണ്ടാക്ട് ലെൻസിലേക്ക് മുമ്പിൽ വരാൻ പോകുന്ന കവലയിൽ നിന്നുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി തെളിഞ്ഞു വരിക. നിങ്ങളുടെ കണ്ണിലെ പ്രത്യേക ആക്ഷനിലൂടെ നമുക്ക് വേണ്ട വഴിയുടെ ട്രാഫിക് സാന്ദ്രത അടക്കം കൂടുതൽ വിവരങ്ങൾ അറിയാം. മാത്രമല്ല, ആ വഴി സഞ്ചരിച്ച് 2 മണിക്കൂർ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാലാവസ്ഥ നമുക്ക് മുന്നിൽ പ്രഡിക്ഷനായി തെളിഞ്ഞു വരും. നിങ്ങളൊരു മാരത്തോൺ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ രക്തസമ്മർദ്ദവും പഞ്ചസാരയുടെ തോതുമൊക്കെ കൺമുന്നിൽ നമ്മുടെ ആവശ്യാനുസരണം പ്രത്യക്ഷപ്പെടും. ഇടത്തോട്ട് കണ്ണോടിച്ചാൽ അവിടുത്തെ കാര്യങ്ങൾ, വലത്തോട്ട് കണ്ണോടിച്ചാൽ അവിടുത്തെ സംഭവങ്ങൾ. മുകളിലേക്ക് നോക്കിയാൽ മാനത്തെ അന്തരീക്ഷ സാന്ദ്രത, താഴേക്ക് നോക്കിയാൽ മണ്ണിൻ്റെ ഘടനാ വിശദാംശങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ കാഴ്ച മറയുന്നില്ല. കാരണം കണ്ണിലെ കൃഷ്ണമണിക്ക് ചുറ്റുമുള്ള കോർണിയയിലല്ല, മറിച്ച് അതിന് പുറത്തുള്ള വെള്ളഭാഗമായ സ്കലോറയുടെ പുറത്തേക്കാണ് മോജോവിഷനിലെ കാഴ്ചാശകലങ്ങൾ പ്രത്യക്ഷമാകുന്നത്. നമ്മുടെ മുന്നിലെ സുതാര്യമായ കണ്ണാടിയിലെ എഴുത്തും പടവും കണ്ടാലും അതിനു മുന്നിലെ കാഴ്ച മറയുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇത്. മാത്രമല്ല, എപ്പോൾ ഇതൊക്കെ കാണണം കാണണ്ട എന്നൊക്കെ കയ്യോ കാലോ ശബ്ദമോ ഇല്ലാതെ തന്നെ നമുക്ക് കണ്ണുകൊണ്ട് തന്നെ ഇതിനെ നിയന്ത്രിക്കാം. കണ്ണ് ചിമ്മി തുറക്കും വേഗത്തിൽ മാറി മാറി വരുന്ന ആ വിസ്മയ കാഴ്ചകൾക്ക് പിന്നിൽ അതിസങ്കീർണമായ സാങ്കേതിക പരിശ്രമമുണ്ട്. കാലാകാലങ്ങളിൽ ഗൂഗിൾ ഗ്ലാസിലും മൈക്രോസോഫ്റ്റിൻ്റെ ഹോളോ ലെൻസിലും ഇപ്പോഴിതാ ഫേസ്ബുക്ക് മിറ്റയിലും പ്രവർത്തിക്കുന്ന ലോകത്തെ മികച്ച കമ്പ്യൂട്ടിംഗ് തലച്ചോറുകൾ നെയ്തെടുത്ത അറിവുകളുടെ സൂക്ഷ്മ സങ്കലനമാണ് ഇത്. അവരുടെ പരാജയങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളാണിത്. ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കൂ. വേഗം അളക്കുന്ന ആക്സിലറോമീറ്റർ, തിരച്ചിലും മറിച്ചിലും അളക്കുന്ന ഗൈറോസ്കോപ്പ്, കാന്തിക വിവരങ്ങൾ ഗണിച്ച് ലൊക്കേഷൻ രേഖപ്പെടുത്തുന്ന മാഗ്നറ്റോമീറ്റർ, അങ്ങനെ സ്മാർട്ട് ഫോണിനേക്കാൾ സ്മാർട്ടാണ് ഈ കുഞ്ഞൻ കോണ്ടാക്ട് ലെൻസ്. ഇവയെല്ലാം കൂടി നിരന്തരം നമ്മുടെ കണ്ണിനെ നിരീക്ഷിച്ചാണ് നമുക്കാവശ്യമായ കാര്യങ്ങൾ ഗണിക്കുന്നത്. തലച്ചോറിലേക്ക് വിവരങ്ങൾ പ്രധാനമായും പ്രദാനം ചെയ്യുന്നത് കണ്ണിലേക്കെത്തുന്ന വിവരങ്ങൾ അവിടുന്ന് കൈമാറുന്ന നാഡീഞരമ്പുകൾ വഴിയാണ്. കണ്ണിനെ നിരീക്ഷിച്ചാൽ എല്ലാം അറിയാം. കണ്ണുനീരടക്കം നിരന്തരം ഗണിച്ച് നാം നടന്നെടുക്കുന്ന രോഗങ്ങളുടെ പ്രവാചകനാകാനും തങ്ങൾക്ക് ആവുമെന്ന് ഇതിൻ്റെ ഉൽപ്പാദകർ അവകാശപ്പെടുന്നു. 0.5 മില്ലിമീറ്റർ മാത്രം വ്യാസം ഉള്ള LED പ്രതലമാണ് ഇതിൽ. പിക്ചർ എലമെന്റ് അഥവാ പിക്സലുകളുടെ സാന്ദ്രത തോതാണ് LEDയിൽ കാഴ്ച കേമമാക്കുന്നത്. 1 ഇഞ്ചിൽ 14,000 പിക്സൽ എന്ന തോതിൽ ഏറ്റവും സാന്ദ്രതയേറിയ LED സ്ക്രീനാണ് ഇത്. ഈ കുഞ്ഞൻ സ്ക്രീനിലേക്ക് ഇത്രയധികം ഉപകരണങ്ങൾ സൂക്ഷ്മമായി ചുരുക്കി കാഴ്ച മറയ്ക്കാത്ത വിധം വിന്യസിക്കുക ഒട്ടും എളുപ്പമല്ല. കമ്പ്യൂട്ടിംഗ് വിവരങ്ങൾ സംസ്കരിക്കുന്ന CPU, ഇമേജുകൾ വിശകലനം ചെയ്യുന്ന GPU, വൈദ്യുതി മാനേജ്മെൻ്റ് ചെയ്യുന്ന ഉപകരണം, ഇതെല്ലാം ഇവയിൽ സമന്വയിച്ചിരിക്കുന്നു. മാത്രമല്ല, കഴുത്തിലണിയുന്ന ബേസ് യൂണിറ്റിലേക്ക് വിവരം കൈമാറുന്ന റേഡിയോ ട്രാൻസ്മിറ്ററും ഇതിലുണ്ട്. വിവരം കൈമാറാനുള്ള കാലതാമസം ഒഴിവാക്കാനായാണ് ബ്ലൂടൂത്തിന് പകരം റേഡിയോ ഉപയോഗിച്ചിരിക്കുന്നത്. ഉപകരണത്തിലെ 5GB കണക്ഷൻ ഉപയോഗിച്ചാണ് ബാഹ്യ ഉപകരണങ്ങളിൽ നിന്ന് വിവരം തേടുന്നത്. പുറമെ മെഡിക്കൽ നിലവാരത്തിലുള്ള സൂക്ഷ്മ ബാറ്ററികളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കണ്ണിനോട് ഒട്ടിയിരിക്കുന്ന ലെൻസ് ആയതിനാൽ അതിന് മെഡിക്കൽ വിദഗ്ധരുടെ അംഗീകാരം തേടേണ്ടതുണ്ട്. പ്രാഥമികമായും കണ്ണിന് അനുരൂപമായ കോൺവെക്സ് ലെൻസാണ് ഇതിൽ.
അതേസമയം ഓരോ വ്യക്തിയുടെയും കാഴ്ചയ്ക്കും കണ്ണിൻ്റെ പരുവത്തിനുമനുസരിച്ച് മാറ്റങ്ങളും വേണം. കാഴ്ചയ്ക്ക് അനുരൂപമായ ഫോക്കൽ പോയിൻ്റ് ഫോക്കൽ കണ്ണാടിക്ക് പുറകിലും അതിലെ രണ്ടാമത്തെ കോൺക്ലേവ് ലെൻസിൽ ടെലിഫോട്ടോ എഫക്റ്റും സൃഷ്ടിച്ച് ഫോക്കൽ ലെങ്തും കൂട്ടുന്ന രീതിയിലാണ് ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു തരത്തിൽ ബാഹ്യാകാശ വിവരങ്ങൾ ശേഖരിക്കുന്ന ഹബിൾ ടെലിസ്കോപ്പിൻ്റെ നാനോ പതിപ്പാണ് ഇത്. ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർ അടക്കം വിവിധ ശാസ്ത്ര സംഘങ്ങൾ ഈ സാങ്കേതികവിദ്യ വികസനത്തിൽ പങ്കാളികളായിട്ടുണ്ട്. മോജോവിഷന്റെ പൂർവ്വസൂരിയായ മൈക്രോസോഫ്റ്റിൻ്റെ ഹോളോലെൻസ് വികസനത്തിൽ നാസയുടെ പങ്കാളിത്തമുണ്ടായിരുന്നു. വിമാനത്താവളത്തിലെത്തുന്ന ഒരാൾക്ക് ഇത് വലിയ സൗകര്യമാകും. വിമാനത്താവള നടത്തിപ്പുകാർക്കും ഗേറ്റ് മാറുന്നതടക്കം എല്ലാം ഞൊടിയിടയിൽ ആശയവിനിമയം ചെയ്യാം. അതേസമയം പരീക്ഷ നടത്തിപ്പ് കാര്യം ആലോചിച്ചു നോക്കൂ. നമ്മുടെ ദൃഷ്ടിപഥം മാറുന്നത് പോലും പരീക്ഷകൻ മനസ്സിലാക്കാതെ പുറമേക്ക് സമ്പർക്കം പുലർത്തി ആ വിവരങ്ങൾ കണ്ണിന് മുന്നിലെ ലെൻസിലേക്ക് തെളിച്ചു കൊണ്ടുവരുന്ന വിദ്യാർത്ഥിയെ അധ്യാപകർ എങ്ങനെ നിരീക്ഷിക്കും? വേണ്ട ഉത്തരങ്ങൾ നിമിഷ നേരത്തിൽ നിർമ്മിച്ചു നൽകുന്ന ചാറ്റ് GPT ഉയർത്തുന്ന വെല്ലുവിളികൾ എങ്ങനെ നേരിടുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അധ്യാപകർക്കും കലാലയ നടത്തിപ്പുകാർക്കും പുതിയ വെല്ലുവിളിയായിരിക്കുകയാണ് ഉത്തരം തെളിയുന്ന കോൺടാക്ട് ലെൻസുകൾ. ഭൗതികശാസ്ത്രത്തിൽ പുത്തൻ പന്താവ് തുറക്കുന്ന ഈ ആശയം നടപ്പാക്കുന്നത് മുൻകൂട്ടി തന്നെ ലോകത്തെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അവലോകനം ചെയ്തിരുന്നു. പരീക്ഷാ സമ്പ്രദായങ്ങളിൽ കാര്യമായ പൊളിച്ചെഴുത്ത് വേണ്ടിവരും. കണ്ണിന് മുന്നിലെ കണ്ണാടിയായിരുന്നു ഗൂഗിളും മൈക്രോസോഫ്റ്റും. ഗൂഗിൾ X 2014 പുറത്തിറക്കിയ ഗൂഗിൾ ഗ്ലാസിനെക്കുറിച്ച് വലിയ പ്രതീക്ഷ വർഷങ്ങളായി നിലനിന്നിരുന്നു. 2010 മുതൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വായുവിലുണ്ടായിരുന്നു. $1,500 വില വരുന്ന ഗൂഗിൾ ഗ്ലാസ് പ്രവർത്തിപ്പിച്ചിരുന്നത് വോയിസ് കമാൻഡ് കൊണ്ടാണ്. കണ്ണാടിയും VR ഹെഡ്സെറ്റും ചേരുന്ന അത്ഭുത പ്രതിഭാസമായാണ് ഗൂഗിൾ സ്ഥാപകൻ സെർജി ബ്രിൻ ഓപ്റ്റിക്കൽ ഹെഡ് മൗണ്ടഡ് ഡിവൈസിനെ അവതരിപ്പിച്ചത്. അത്യാവശ്യം വിർച്വൽ റിയാലിറ്റി, അത്യാവശ്യം ഓഗ്മെന്റഡ് റിയാലിറ്റി, മുന്നിലെ കാര്യങ്ങൾ വീഡിയോയായി റെക്കോർഡ് ചെയ്യുക, ഒപ്പം ഒരു കണ്ണടയുടെ പ്രയോജനം ചെയ്യുക എന്നതൊക്കെയായിരുന്നു വാഗ്ദാനം. ആദ്യം ഉയർന്ന പ്രശ്നം നമ്മുടെ മുന്നിലെ കാര്യങ്ങൾ അവരുടെ അനുമതിയില്ലാതെ റെക്കോർഡ് ചെയ്യുക എന്നതായിരുന്നു. പാശ്ചാത്യ നാടുകളിൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അവർ ശക്തമായി ചെറുക്കും. മറ്റൊന്ന് ബാറ്ററിയുടെ കാലാവധി കുറവും അത് ചൂടാകുന്ന പ്രശ്നവുമാണ്. ഒപ്പം ഇതിൻ്റെ വലിയ വിലയും ഇക്കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഉപകരണങ്ങൾ അതിലും കുറച്ച് വിലയ്ക്ക് കിട്ടിത്തുടങ്ങിയതും പ്രശ്നമായി. മുമ്പിലെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ മൊബൈൽ ഫോണും GoPro പോലുള്ള തലയിൽ ഘടിപ്പിക്കാവുന്ന ക്യാമറകളുമുണ്ട്. നല്ല VR ഹെഡ്സെറ്റായി ഒക്കലസ് പോലുള്ളവ $500 കിട്ടും. ചുരുക്കത്തിൽ പുറത്തിറങ്ങി ഒരു വർഷത്തിനകം ഗൂഗിൾ ഗ്ലാസിന് വിപണി വിടേണ്ടി വന്നു. ഉപയോഗിക്കുന്നവർ നൽകുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് ഉൽപ്പന്നം മെച്ചപ്പെടുത്താവുന്ന IT മാതൃക സ്വീകരിച്ചതും വലിയ വിനയായി. എന്നാൽ ഇതൊരു സമ്പൂർണ്ണ പരാജയമായിരുന്നില്ല. മെഡിക്കൽ മേഖലയിലുള്ളവർ, എഞ്ചിനീയർമാർ, കാഴ്ചയ്ക്കും സാമാന്യ ബുദ്ധിക്കും വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങി പ്രത്യേക ആവശ്യമുള്ളവർക്ക് ഇത് ഏറെ അനുഗുണമാണ്. പിന്നീട് വലിയ ബഹളമൊന്നുമില്ലാതെ പ്രത്യേക ആവശ്യക്കാർക്കായി ഗൂഗിൾ ഇത് പുറത്തിറക്കുകയും ചെയ്തു. ഇതേ കാലത്ത് തന്നെയാണ് മൈക്രോസോഫ്റ്റ് ഹോളോലെൻസുമായി രംഗത്ത് വന്നത്. യഥാർത്ഥ ലോകവും വിർച്വൽ ലോകവും സമന്വയിപ്പിച്ച് മിക്സഡ് റിയാലിറ്റി ലോകമാണ് അവർ വാഗ്ദാനം ചെയ്തത്. $3,000 മുതൽ $5,000 വിലയ്ക്ക് അവർ ഇത് 2016 പുറത്തിറക്കിയെങ്കിലും വേണ്ട സ്വീകാര്യത കിട്ടിയില്ല. പോരായ്മകൾ പരിഹരിച്ച് 2019 പുതിയ പതിപ്പ് ഇറങ്ങി. കണ്ണടയും സ്ക്രീനും ചേർന്നുള്ള ഈ സ്റ്റൈലൻ ഉപകരണവും ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തിയില്ല. ചിത്രങ്ങൾക്ക് വ്യക്തത കുറവ്, മുറിഞ്ഞുപോകുന്ന ആശയവിനിമയം തുടങ്ങി തുടർച്ചയായ ഉപയോഗമുണ്ടാക്കുന്ന ചൂട്, അങ്ങനെ നിരവധി കാരണങ്ങളാൽ ഹോളോലെൻസിനും അകാല ചരമമുണ്ടായി. 2021 $22 ദശകോടി അമേരിക്കൻ സൈനികർക്ക് 100,000 ഹോളോലെൻസുകൾ വിതരണം ചെയ്യാനുള്ള കരാറ് ഉണ്ടാക്കിയെങ്കിലും അതിനിയും സാധ്യമായിട്ടില്ല. സൈനികർക്ക് യുദ്ധവേളയിൽ ശത്രുനീക്കം അടക്കമുള്ള വിവരങ്ങൾ കൺമുന്നിൽ തെളിഞ്ഞു വരുന്ന മിലിറ്ററി ഗ്രേഡിലുള്ള ഹോളോലെൻസിനായിരുന്നു കരാർ. എന്നാൽ സൈനിക ആവശ്യങ്ങൾക്കായി ഈ ഉൽപ്പന്നത്തെ വഴിമാറ്റുന്നതിലെ പ്രതിഷേധം പല ജീവനക്കാരും പ്രകടിപ്പിച്ചതും പ്രശ്നമായി. കോൺടാക്ട് ലെൻസിൽ തെളിയുന്ന മോജോ വിഷൻ അതിനാൽ തന്നെ കരുതലോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അവർ സാങ്കേതിക ഡെമോ നടത്തുന്നതല്ലാതെ ഇത് ഇതുവരെ ഉപഭോക്താക്കൾക്ക് നേരിട്ട് എത്തിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല ഇപ്പോഴത്തത് പ്രോട്ടോടൈപ്പ് മാത്രമാണെന്നും യൂസർ ഇൻ്റർഫേസ്, ഊർജ്ജ വിന്യാസം, നിയന്ത്രണം, സോഫ്റ്റ്വെയർ പരിഷ്കരണം, പ്ലാറ്റ്ഫോം കാര്യങ്ങൾ മുതൽ ടെസ്റ്റിംഗ് വരെ ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. 2015 പ്രവർത്തനം തുടങ്ങിയ ഈ കമ്പനിയുടെ ഉൽപ്പന്നം ഇനിയും പുറത്തിറങ്ങാത്തതിന് കാരണം വേറെയുമുണ്ട്. കണ്ണിനോട് ചേർന്ന് ഒട്ടിയിരിക്കുന്ന ഈ ഉപകരണം വലിയ വെല്ലുവിളിയാകും ഉയർത്തുക. ചെറിയ ചൂട് പോലും അലോസരമാകും. മാത്രമല്ല അകലെയുള്ള ഇലക്ട്രോണിക് വികരണങ്ങൾ പോലും അപകടകരമാകുമ്പോൾ കണ്ണിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഇത് പ്രശ്നമാകില്ലേ? അതെല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. തൽക്കാലം പച്ച ഡിസ്പ്ലേയാണ് മോജോ വിഷനിൽ കാണുന്നത്.
ശാസ്ത്രീയമായി കണ്ണിന് ഏറ്റവും കുളിർമയുള്ളതും അതേസമയം ഏറ്റവും വ്യക്തത നൽകുന്നതുമായ നിറമെന്ന നിലയ്ക്കാണ് ഇത് തിരഞ്ഞെടുത്തതെന്ന് കമ്പനി സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിഖിൽ ബാലറാം പറയുന്നു. എന്നാൽ അടുത്ത ഘട്ടത്തിൽ ഇത് ബഹുവർണ്ണത്തിലേക്ക് മാറാനും സാധ്യതയുണ്ട്. എന്നാൽ മോജോ വിഷനായുള്ള സാങ്കേതിക വൈദഗ്ധ്യം അവർ കോൺടാക്ട് ലെൻസ് ഡിസ്പ്ലേയിൽ പരിമിതപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. CRT, LCD, LED, ഒടുവിൽ ഓർഗാനിക് LED എന്നിങ്ങനെയുള്ള ഡിസ്പ്ലേ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പുതിയ ശ്രേണിയാണ് മൈക്രോ LED. വളരെ ചെറിയ സ്ഥലത്ത് ഇത്രയധികം സാന്ദ്രതയിൽ അഥവാ ഒരിഞ്ച് സ്ഥലത്ത് 14,000 പിക്സലുകൾ അഥവാ പിക്ചർ എലമെൻറ്റുകൾ ഒരുക്കിയ ഈ സാങ്കേതിക വിദ്യ പരീക്ഷണശാലകളിൽ നേരത്തെ വികസിപ്പിച്ചിരുന്നു. എന്നാൽ അത് പൊതുജന ഉപയോഗത്തിനായി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് വെല്ലുവിളി. മോജോ വിഷനുകാർ അതിൽ ആദ്യ ചുവട് വച്ചിട്ടുണ്ട്. അത് അന്തിമ വിജയമാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. വിമാനം നന്നാക്കുന്ന എഞ്ചിനീയർമാർക്കോ വൻപാലം പണിയുന്ന ടെക്നീഷ്യന്മാർക്കോ അത് സംബന്ധിച്ച് ഓരോ ഘട്ടത്തിലും വേണ്ട വിവരങ്ങളും കണക്കുകൂട്ടലും കണ്ണിന് മുന്നിൽ തന്നെ തെളിയുന്നത് സൗകര്യം തന്നെയല്ലേ? വിജയിച്ചാൽ ഒരുപക്ഷെ അത് TV, മൊബൈൽ, ഡിസ്പ്ലേ എന്നീ മേഖലകളിലും വലിയ ചലനമുണ്ടാക്കും. അതേസമയം സ്വകാര്യത ലംഘനമടക്കം വലിയ നൈതിക പ്രശ്നങ്ങളും ഇത് ഉയർത്തുന്നുണ്ട്. കാത്തിരുന്ന് കാണാം.